ഹായ് ചങ്കളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പലതരത്തിലുള്ള മീനച്ചാർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നൊരു പ്രത്യേക മസാലക്കൂട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ മീനച്ചാറുണ്ടല്ലോ, എൻ്റെ പൊന്നു അന്യായ ടേസ്റ്റാണ്. നമ്മുടെ പ്രവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ചെറിയ ചെറിയ ഫംഗ്ഷനിലൊക്കെ ഇതേ മസാലയെ നിങ്ങൾ തയ്യാറാക്കിയെടുത്താലുണ്ടല്ലോ, വരുന്നവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ആ പ്രത്യേക മസാലയിൽ തയ്യാറാക്കുന്ന ആ മീനച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 1 കിലോ ചൂര മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതാ ഇതുപോലെ ചെറിയ പീസാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ കേരമീനിലോ ചൂരമീനിലോ തയ്യാറാക്കി എടുക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. മസാല മുഴുവനായിട്ട് മീനിലങ്ങോട്ട് പിടിപ്പിച്ചെടുക്കണം. മസാല മുഴുവനായിട്ട് പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരമണിക്കൂർ അങ്ങോട്ട് റെസ്റ്റിനങ്ങോട്ട് വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ കനച്ചു പോകത്തുമില്ല, കുറച്ചധികം നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഒറ്റ ട്രിപ്പിന് എല്ലാം കൂടെ വാരി വരച്ചിട്ട് കൊടുക്കൽ, കുറേച്ചെ ഇട്ട് കൊടുക്കുക. ഇടുന്ന സമയത്തുണ്ടല്ലോ, ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചെടുക്കുക, അല്ലെങ്കിൽ മസാല മുഴുവനും എണ്ണയിൽ കിടക്കും. 1-2 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ മീൻ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാവൂ. പറഞ്ഞ സമയം കൊണ്ട് തന്നെ മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം. നമ്മുടെ പരിപാടിയൊക്കെ ഷടപടയെ ഷടപടേ എന്നായിരിക്കും കേട്ടോ. ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും ഷെയർ ബട്ടനും അടിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ. മീൻ മുഴുവനായിട്ട് കോരി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന എണ്ണ കളയരുത്. ഈ എണ്ണയിലാണ് അടുത്ത അംഗം നടത്താൻ പോകുന്നത്. നമ്മൾ നേരത്തെ മീൻ പൊരിച്ചെടുത്ത ബാക്കി വന്ന എണ്ണ ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. 1 കിലോ മീനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതേ അളവിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയെടുത്ത് ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ ഒരുപാടൊന്ന് ഇളക്കിയെടുത്ത് മൂപ്പിച്ച് കളയാൻ പാടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്നതിന് മുമ്പ് തന്നെ 3 തണ്ട് കരിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയുടെ ഒപ്പം തന്നെ 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 7-8 വറ്റൽമുളക് നെടുവേ കീറിയതും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി അങ്ങോട്ട് വയറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കരിവേപ്പില നല്ലപോലെ പൊട്ടി വാടി വരുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1-2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഈ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം.
ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് നല്ല ഡാർക്ക് ദാ ഈ കാണുന്ന പരുവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും കേടാവാതിരിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടാനുമാണ് ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുത്ത് ചെറുതായിട്ട് തിളച്ച് വരും. ആ സമയം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇളക്കിയെടുത്ത് മസാല മുഴുവനായിട്ട് ആ മീനിലങ്ങോട്ട് പിടിപ്പിച്ചെടുക്കണം. ഇത്രയുള്ളൂ പരിപാടി. നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അന്യായ ടേസ്റ്റാണ്, ഒന്നും പറയാനല്ല, അടിപൊളി മീനച്ചാർ. ഇതേ മസാലയിൽ നമുക്ക് ബീഫും ചിക്കനും അച്ചാറിടാൻ പറ്റും. അന്യായ ടേസ്റ്റാണ്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങളുടെ ഫേവറേറ്റ് മീൻ അച്ചാറിലൊന്നായി ഇത് മാറും. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നമർത്തിയേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മെഹ്ഫിൻ. ബൈ ബൈ.